ഹായ് ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? സുഖമാണോ? ഇപ്പം എന്തുവായി ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ എന്തുവായി? ഞങ്ങളിപ്പോൾ ആക്ച്വലി പാലക്കാടാണ്. പാലക്കാട് നമ്മുടെ പെങ്ങളുടെ വീട് മണ്ണാർക്കാടാണ്. ഞങ്ങളവിടെ പോയി കുറച്ച് നാൾ അവിടുത്തെ സ്റ്റേ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പം ഒറ്റപ്പാലത്തുള്ള ഞങ്ങളുടെ ആൻറ്റിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചെറിയ കുറച്ച് കാഴ്ചകൾക്ക് നമ്മുടെ വീടിൻ്റെ പറമ്പിലുള്ളതും പിന്നെ നമ്മുടെ അസിസ്റ്റൻ്റ് കുറച്ച് എന്തായിരുന്നു കുറച്ച് ചെടികള് അതൊക്കെ ഒന്ന് കാണാം. കാരണം വെച്ചാൽ കുറെ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്, അത് കാരണം ജസ്റ്റ് നമ്മളില്ല, നമ്മൾ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് എന്നൊന്ന് അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ബന്ദിപ്പൂവാണ്. ഇത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് മൂന്ന് വെറൈറ്റി കളർ ഉണ്ട്. ഇതില് മഞ്ഞ, ഓറഞ്ച്, ചുമപ്പ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അതേപോലെ നല്ല മണവും ഉണ്ട്. ഇതിനെ കല്യാണ വീടുകളിലും മറ്റ് സെലിബ്രേഷനുകളിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മണമായിട്ടിരിക്കും. നമുക്ക് കല്യാണ മാലയിലും ഇത് യൂസ് ചെയ്യാം. നല്ല മണമാണിത്. ഇത് നമ്മുടെ നാട്ടിൽ വളർന്ന ഒരുതരം കുറ്റിച്ചെടിയാണ്. ഇതിന് ഇത്ര വളർച്ചയേ ഉള്ളൂ, അധികം നീളത്തൊന്നുമില്ല. ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഡാർക്ക് ഗ്രീനാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വെള്ളപ്പൂക്കളാണ്. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണിത്. പിന്നെ ഇതിൻ്റെ പേര് എവർഗ്രീൻ ടേർട്ടിൽ വൈൻ എന്നാണ് ഈ ചെടീൻ്റെ പേര്. ഇത് നല്ലതായിട്ട് പടർന്നു വളർന്നതാണ്. ചട്ടിയിലെല്ലാം തൂക്കിയിടാനും നല്ലതാണ് ഈ ചെടി. അടുത്തതായിട്ട് ഇത് പത്തുമണി ചെടിയാണ്. ഇതിനെന്താ ഈ പേര് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ, ചെറിയ ഇലകളാണ്. ഇതിൽ നല്ല കളർ പൂക്കളാണ് പൂക്കുന്നത്, പക്ഷെ ഇപ്പോൾ പൂവില്ല. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് റെഡ് മോസാണ്ടയാണ്. ഇതിൻ്റെ ചെടി നല്ലതായിട്ട് പടർന്നു വളർന്നതാണ്. ഇതിൻ്റെ പൂ തന്നെ നല്ല വെൽവെറ്റ് പോലെ നല്ല സോഫ്റ്റ് ആണ്. ഇപ്പം രണ്ട് പൂവേ ഉള്ളൂ. ഇതൊരു തരം പനയാണ്, കണ്ടില്ല, നല്ല പച്ച കളറാണ്. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ലൈറ്റ് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് കറ്റാർ വാഴ. ഇത് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് നല്ലതാണ്. ഇത് മുഖത്തൊക്കെ തേക്കാനൊക്കെ നല്ലതാണ്. ഇത് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ചീരയാണ്. ഇപ്പം സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ നേരത്തുന്ന നമുക്ക് കടയിലൊന്നും പോകേണ്ട, മുറ്റത്ത് തന്നെ ഈ ചീരയുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് മുന്തിരി ചെടിയാണ്. ഇത് പൊട്ടറ്റോ, പൊട്ടറ്റോ വെച്ച് മുളപ്പിച്ചത് സാധനം. ഇത് പിന്നെ തുളസി, നമ്മുടെ വറപ്പിലെല്ലാം ഉണ്ടല്ലോ, നല്ല ഔഷധമുള്ള സാധനമാണ്. നമ്മൾ മുമ്പേ കണ്ടില്ലേ എവർഗ്രീൻ ടർട്ടിൽ വൈൻ എന്ന് പറഞ്ഞ ആ ചെടി, ഹാങ് ചെയ്യാൻ പറ്റുന്ന അതാണിത്. ഇത് നമ്മുടെ വീടുകളിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നൊരു ചെടിയാണ്. ബ്രൗണും പിങ്കുമാണ് ഇതിൻ്റെ ഷെയ്ഡ്. വേറെ കളറുകളും ഉണ്ട്. ഇപ്പം നമ്മുടെ ഉള്ള ഈ കളറാണ്. ഇതിൻ്റെ പേര് കോർഡ്ലൈൻ എന്നാണ്. ഞാൻ ആദ്യമായിട്ട് ആ പേരൊക്കെ കേൾക്കുന്നത്. ഇതെങ്ങനെയുണ്ട് സംഭവം? ഇതിൻ്റെ പൂവൊക്കെ ഇവിടെ പെക്കൾ തന്നെ ചെയ്തതാണ്. സംഭവം കണ്ടിട്ട് അടിപൊളിയല്ലേ? ഈ ചെടിയുടെ പേര് ഫിലോഡെൻഡ്രോൺ ബേൾ മാക്സ് എന്നാണ്. വലിയ പച്ച ഇലയാണ്. ഈ ചെടിയുടെ പേര് ഫിറ്റോണിയ നെർവ് പ്ലാന്റ്. ഇതിൻ്റെ പേര് ഡ്രസീനിയ മിൽക്കി വേ. ഉണ്ടോ, വെള്ള വര നടു കൂടെ പോയിരിക്കുന്നുണ്ടല്ലേ, നല്ല ഭംഗിയില്ല കാണാൻ. ഈ ചെടിയുടെ പേര് എന്താണ്, സിങ്കോണിയം പിങ്ക്. പിങ്കാണ് അതിൻ്റെ ഷെയ്ഡ് മൊത്തം വരുന്നത്. ഇത് മണി പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. അത് മാർബിൾ മണി പ്ലാന്റാണ്. അപ്പുറത്തേത് മഞ്ജുള മണി പ്ലാന്റ്, അതും വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് സി സി എന്നാണ് ഈ പ്ലാന്റ് പേര്. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ നെർവ് പ്ലാന്റ്. ഇത് പിങ്ക്, ഓറഞ്ച്, വൈറ്റ് ഇങ്ങനെ നെർവ് പോലെ, നെർവ്സ് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അത് കാരണമാണ് ഈ പേര് വരുന്നത്. നല്ല രസമില്ല, ചെറിയ ഇലയാണ്. ഈ ചെടീൻ്റെ പേരാണ് സ്പൈഡർ പ്ലാന്റ്. ഇതിൻ്റെ കാലുകളൊക്കെ സ്പൈഡറിൻ്റെ കാലിരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസത്തിൽ നീണ്ടിരിക്കും. വെള്ളയും പച്ചയാണ് അത്. ഇതിനെ കണ്ടില്ലേ, ഇതിൻ്റെ തണ്ട് നല്ല നീണ്ടു വന്നിട്ട് വലിയൊരു ഇലയാണ്. അലോക്കാസിയ എന്നാണ് ഈ ചെടീൻ്റെ പേര്. പച്ചയില് വെള്ള വര ഇങ്ങനെ. ഇത് മണി പ്ലാന്റിൻ്റെ വേറൊരു വകഭേദമാണ്. ഇത് നിയോ പോത്തോസ് എന്നാണ്. പോത്തോസ് എന്നാണ് ഈ മണി പ്ലാന്റുകളെയൊക്കെ പറയുന്നത്. ഇത് ഗോൾഡൻ ഷെയ്ഡ് വരുന്നതാണ്. ഗോൾഡൻ പോത്തോസ് എന്നാണ് നിൽക്കുന്നത്.
ഇത് നമ്മൾ ഈ ജനലിൻ്റെ സൈഡിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പം രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഈ സൂര്യൻ്റെ പ്രകാശം ഇതിലൊക്കെ അടിക്കുമ്പോൾ നല്ല ഒരു എന്താ ഒരു ഉന്മേഷം ഇത് കാണുമ്പം തന്നെ. കണ്ട ഇതൊരു പ്രത്യേക തരം ചെടിയാണ്. ഇത് ബ്രോക്കൺ ഹേർട്ട് എന്നാണ് ഈ ചെടിക്ക് പറയുന്നത്. ഇതിൻ്റെ ഇതളുകളിലൊക്കെ കണ്ടില്ലേ ഒരു പ്രത്യേക തരം എന്താ ഓട്ട മാതിരി. ഇത് നമ്മൾ മുമ്പേ കണ്ട പ്ലാന്റാണ്. സി സി എന്നാണ് ഈ ചെടീൻ്റെ പേര്. ഇവിടെ ഇങ്ങനെ കുറേ വെറൈറ്റി പൂക്കളും ചെടികളും പിന്നെ പുള്ളിക്കാരുടെ കുറേ ആർട്ട് വർക്കുകളും ഒക്കെ ഉണ്ട്. ആർട്ട് ഇത് പിന്നെ ഈ ജനലേ വെച്ചിരിക്കുന്നത് നമ്മൾ വെളി കണ്ടില്ലേ ആ എവർഗ്രീൻ ടർട്ടിൽ വൈൻ. ആ ടർട്ടിൽ വൈൻ അതാണ് ആ ചെടിയാണ്. ഇത് ജമന്തി പൂവല്ലേ. ചില പൂക്കളുടെ ഒന്നും പേര് നമുക്കറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഇത് ചെറിയ ഇതിൻ്റെ വിത്തൊക്കെ ഇട്ട് മുളപ്പിക്കുന്ന പരിപാടിയാണ് ഉണ്ടോ. ചെറുതായിട്ട് വളർന്നു വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു ലോക്ക്ഡൗൺ എഫക്റ്റാണ്. ലോക്ക്ഡൗൺ ആയപ്പം എൻ്റെ സിസ്റ്റർ പുള്ളിക്കാരി നാട്ടിൽ വന്നു. ഇപ്പം ടൈം പോകാൻ വേണ്ടി ചെയ്ത പരിപാടി ഏതല്ല. ഇതെല്ലാവർക്കും അറിയാമല്ലോ ആന്തൂരി. ആന്തൂരി ഇതിൻ്റെ ഓറഞ്ച് കളറാണ്. വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ ആയെന്നേ ഉള്ളൂ. ഇത് ഓറഞ്ച് കളറാണ്. ഇനി അങ്ങോട്ട് റോസിൻ്റെ വെറൈറ്റിയാണ് ഉണ്ടോ. ഇവിടെ രണ്ട് മൂന്ന് കളറുണ്ട്. ഇതിൻ്റെ പേര് എർത്ത് പ്ലാന്റ് എന്നാണ്. ഇത് ഭൂമിയോട് ഇങ്ങനെ പറ്റി കിടക്കുന്നതുകൊണ്ടായിരിക്കും എർത്ത് പ്ലാന്റ് എന്നാണ് ഈ ചെടി പറയുന്നത്. ഇത് നമ്മൾ മുമ്പ് കണ്ട വെയിൻ പ്ലാന്റ് ഇല്ലേ ഫിറ്റോണിയ അതാണത്. ഇത് നമ്മൾ താഴെ കണ്ട കോർഡിലിൻ കോർഡ്ലൈൻ ആ ഇങ്ങനെ എന്തോ കോർഡിലിനോ കോർഡ്ലൈനോ അതിൻ്റെ രണ്ട് വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ താഴെ പിങ്കും ബ്രൗണും കൂടെ ഉള്ളതാണ് കണ്ടത്. ഇത് ഗ്രീനും വൈറ്റ് ഷെയ്ഡും ഉള്ളതാണ് ഈ ചെടികൾ. നല്ല ഭംഗിയുള്ള ഇലകളാണ്. ഇതിച്ചിരി കലണ്ട് പോയി സംഭവം. ഈ ചെടികൾക്കൊക്കെ ഭയങ്കര വ്യത്യസ്തമായ പേരുകളാണ്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് കാരണമാണ് ഞാൻ പല പേരുകളും എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പടം വരച്ചിട്ടുള്ളത് കാണാം. ഇതൊക്കെ എൻ്റെ സിസ്റ്റർ ഇവിടെ ക്വാറൻറ്റൈനിലായിരുന്നപ്പം ഈ പുള്ളിക്കാരി സമയം പോകാൻ വേണ്ടി വരച്ച പടങ്ങളാണ്. അങ്ങനെയുണ്ട് പടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുറേ ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ഇതെല്ലാം വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് കേട്ടോ മൊത്തം. ഞങ്ങൾ ഇതൊക്കെ അവിചാരിതമായി ഞങ്ങൾ കണ്ടാണ്. ചുമ്മാതെ റൂമിലൊക്കെ വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടത്. നല്ലതായിട്ട് വരച്ചിട്ടുണ്ടൊക്കെ കണ്ടു. ഞങ്ങൾ
മണ്ണാർക്കാട് പോയിട്ട് തിരിച്ച്, മണ്ണാർക്കാടാണ് എൻ്റെ സിസ്റ്റർ, ഞങ്ങൾ പറഞ്ഞു മണ്ണാർക്കാട് പോയി. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്താണല്ലോ ഒറ്റപ്പാലം, അപ്പോൾ അവിടെ പോയി. ഞങ്ങൾ ആൻറ്റീൻ്റെ വീടാണ്, കസിൻ്റെ വീടാണ്, അവിടെ പോയിട്ടാണ് എൻ്റെ സിസ്റ്റർ ഇതെല്ലാം വരച്ച് വെച്ചിരിക്കുന്നത്. അടിപൊളിയാണല്ലോ എന്ന് തോന്നി. അപ്പോൾ അതാണ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടവർ അഭിപ്രായം പറയണേ, കമൻ്റ് ചെയ്യണേ. കാരണം ഇത് ക്വാറൻറ്റൈൻ എഫക്റ്റാണ്. ക്വാറൻറ്റൈൻ പലർക്കും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനുള്ളൊരു മാർഗം കൂടാണ്. എന്തെങ്കിലും ചുമ്മാതിരിക്കാണ്ട് എന്തെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പം പുള്ളിക്കാരിങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു. അതിപ്പം നിങ്ങളെ ചുമ്മാ കാണിക്കുന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതെങ്ങനെയുണ്ട്? ബുദ്ധൻ്റെ പടമാണ് ഇത്. വരയ്ക്കാൻ ഭയങ്കര സിമ്പിളാണെന്നാണ് പുള്ളിക്കാർ പറഞ്ഞത്. ബുദ്ധനെ വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണെന്നാണ്. അപ്പോൾ നമ്മുടെ അനിയത്തി കുട്ടി വരച്ച പടങ്ങളെല്ലാവരും നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കമൻസ് നിങ്ങൾ ദയവായിട്ടും മെൻഷൻ ചെയ്യണം. പിന്നെ ഇതുകൊണ്ട് മാത്രം തീർന്നില്ല, ഇനിയും കുറേ വർക്കും കൂടി പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ സ്വന്തം ടോപ്പിലാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇപ്പോൾ ഇത് ത്രെഡ് കൊണ്ട് ചെയ്ത എംബ്രോയിഡറി ഡിസൈനാണ്. ഇതെങ്ങനെയുണ്ട് ഈ ഡിസൈൻ? അടുത്ത ടോപ്പിൽ ഗ്ലാസ് മിറർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല ഒരു ഡിസൈനാണ്. ആ സിമ്പിളായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അടുത്തത് സ്റ്റോൺ കൊണ്ട്, കളർ സ്റ്റോൺ കൊണ്ട് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ആണ്. ഇത് ഫിനിഷ് ആയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് ഫിനിഷ് ആവാൻ. കാണിക്കാനായിട്ട് എടുത്തതിന് മാത്രമേ ഉണ്ട്. അടുത്തത് നമ്മുടെ താഴെ ടോപ്പിന്റെ താഴ്ഭാഗം വരുന്ന വർക്കാണ്. ഇത് സ്റ്റോൺ വർക്കാണ്. ഇതും സ്റ്റോണും ത്രെഡും കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. എന്ത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ആ കളർ കോമ്പിനേഷനും നല്ലതാ, കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോ നമ്മുടെ ചെടികളും പിന്നെ ആർട്ട് വർക്കും പിന്നെ എംബ്രോയിഡറി ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഇതൊക്കെ ചെയ്തത് നമ്മുടെ അനിയത്തി കുട്ടി ഡോക്ടർ മെർലിൻ സറാ മാത്യു ആണ്. അപ്പം നിങ്ങൾ, ഞങ്ങളിപ്പം നാളെ തിരിച്ച് പാലക്കാട് നിന്ന് റാന്നിക്ക് പോവുകയാണ്. അപ്പം അവിടെ ചെന്നിട്ട് വ്യത്യസ്തമായ വീഡിയോയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പെണ്ണ് ഭയങ്കര വയലൻ്റ് ആയി. ഓക്കെ, ബൈ. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടണെ എനേബിൾ ആക്കുക. Thank you so much. Bye. Bye.